നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുയേശുവിൽ വന്ദനം അറിയിക്കുന്നു. ഇന്ന് വളരെ അനുഗ്രഹീതമായ ഒരു തിരുവഴുത്തിൻ്റെ ഭാഗം നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. സങ്കീർത്തനം 48:14 നിന്ന് എന്നെ ഒത്തിരി സ്പർശിച്ച ഒരു വാക്യമാണ്. ഒരുപക്ഷെ നമുക്ക് എല്ലാവർക്കും തന്നെ വളരെ പരിചയമുള്ളൊരു വാക്യമായിരിക്കും. നിങ്ങളുടെ വാക്യം ശ്രദ്ധിച്ച്, ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു, അവൻ നമ്മെ ജീവവര്യെന്ന് വഴി നടത്തും. ഞാൻ ആ വാക്യത്തെ സൂക്ഷ്മമായി പഠനവിധേയമാക്കിയപ്പം രണ്ട് കാര്യങ്ങളാണ് അതിനകത്ത് പറയുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കിയത്. അതിലൊന്ന്, ഞാൻ ആരാധിക്കുന്ന ദൈവം ആരാണെന്നുള്ളതാണ്. അതാ പറഞ്ഞത്, ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു. രണ്ടാമത്തെ കാര്യം, ആ ദൈവം എന്ത് ചെയ്യും എന്നുള്ളതാണ്. അതവിടെ പറയുന്നത്, അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും. ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കണം. അതിൻ്റെ ഒന്നാമത്തെ ഭാഗത്തിലേക്ക് ഞാൻ വരാൻ പോവുകയാണ്. അവിടെ എഴുതിയിരിക്കുന്നത്, ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമെന്ന്. ഞാനതിനെ രണ്ട് പാർട്ടായിട്ട് പറയാൻ ഉദ്ദേശിക്കുക. അതിലൊന്നാണ് ഈ ദൈവം എന്ന് പറയുന്നത്. സത്യത്തിൽ തൊട്ടു മുൻപിൽ നിൽക്കുന്ന ഒരു കാര്യത്തെ വിരൽ ചൂണ്ടി പറയുന്നത് പോലെ സങ്കീർത്തനത്തിൻ്റെ രചയിതാവ് ദൈവത്തെ വിരൽ ചൂണ്ടി പറയുകയാണ്, ഈ ദൈവം. അത്ര കൃത്യമായിട്ട് പറയണമെങ്കിൽ മുൻ പറഞ്ഞ സംഭവങ്ങളെ നമ്മൾ വിലയിരുത്തണം. അതിൻ്റെ ഒന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ ഈ ദൈവത്തെക്കുറിച്ച് പറയുന്നത്, ആ ദൈവം വലിയവനാണ്, അത്യന്തം സ്തുത്യനാണ്, എന്നുവന്നേക്കും എൻ്റെ ദൈവമായിരിക്കുന്ന ദൈവം വലിയവനാണ്, അത്യന്തം സ്തുത്യനാണ്. അതുകൊണ്ട് തീർന്നില്ല. മൂന്നാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, ആ ദൈവം ഒരു ദുർഗമാണ്. ദുർഗമെന്നൊക്കെ പറയുമ്പോൾ പഴയ നിയമ ഭാഷയാണ്, ഷെൽട്ടറാണെന്നുള്ളത്. ഒരു പ്രശ്നം വരുമ്പം ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുവാൻ കഴിയുന്ന ഒരിടം, അങ്ങനെയുള്ള ഇടത്തെയാണ് സാധാരണ ദുർഗമെന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ ദൈവം വലിയവനാണ്, അത്യന്തം സ്തുത്യനാണ്, ആ ദൈവം ദുർഗമാണ്. ഏഴാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കിഴക്കൻ കാറ്റുകൊണ്ട് തർശീസ് കപ്പലുകളെ തകർക്കുന്നവനാണ് ഈ ദൈവം. എട്ടാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ആ ദൈവം സ്ഥിരപ്പെടുത്തുന്ന ദൈവമാണ്. ഒൻപതാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ആ ദൈവത്തിൻ്റെ ദയ ഭയങ്കരമാണ്. പത്താമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ആ ദൈവത്തിൻ്റെ നാമം ഭയങ്കരമാണ്. ആ നാമം ഭൂമിയുടെ അറ്റത്തോളം എത്തുന്നതാണ്. അത് കഴിഞ്ഞ് ദൈവത്തിൻ്റെ ന്യായവിധികളെക്കുറിച്ച്, ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് പറഞ്ഞ്, ഈ ദൈവം വലിയവനായ ദൈവം, സ്തുത്യനായ ദൈവം, ദുർഗമായി വെളിപ്പെടുന്ന ദൈവം, കിഴക്കൻ കാറ്റുകൊണ്ട് തർശീസ് കപ്പലുകളെ ഉടച്ചു കളയുന്ന ദൈവം, സ്ഥിരപ്പെടുത്തുന്ന ദൈവം, ദയയുള്ള ദൈവം, വലിയ നാമമുള്ള ദൈവം, ഭൂമിയുടെ അറ്റങ്ങളോളം സ്തുതിക്കപ്പെടുന്ന ദൈവം, വലങ്കയിൽ നീതിയുള്ള ദൈവം, സത്യമായ ന്യായവിധികളുള്ള ദൈവം, ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാണ്. അവിടെ ഇബ്രായ ബൈബിളിൽ ഓലാം എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓലാം എന്നും എന്നേക്കും എന്ന ആ വാക്കിനെ ഒന്ന് മനസ്സിലാക്കണമെങ്കിൽ ഓലാം എന്ന് വിശദീകരിക്കുന്നത് നല്ലത്. അതിന് പല അർത്ഥങ്ങളുണ്ട്. ഒന്ന് എവർലാസ്റ്റിംഗ് എന്നർത്ഥമാണ്, മറ്റൊന്ന് എറ്റേണിറ്റി എന്ന ഒരർത്ഥമാണ്. അതിനെ നമ്മൾ മലയാളീകരിച്ച് പറഞ്ഞാൽ ശാശ്വതമായ, അവിരാമമായ, അനന്തമായ, അപരിമിതമായ, ക്ലിപ്തമല്ലാത്ത എന്നൊക്കെ നമുക്ക് വിളിക്കാം. അപ്പം എന്നും എന്നേക്കുമുള്ള ദൈവം എന്ന് പറയുമ്പം ആ ദൈവത്തെ പരിമിതപ്പെടുത്താൻ ഒക്കില്ല. കഴിവ് കൊണ്ട്, പ്രാപ്തി കൊണ്ട് ആ ദൈവത്തെ പരിമിതപ്പെടുത്താൻ പറ്റില്ല. ആ ദൈവം ശാശ്വതവാസിയാണ്. ഫ്രം എവർലാസ്റ്റിംഗ് ടു എവർലാസ്റ്റിംഗ്, ശാശ്വതവാസിയാണ് എന്ന് പറഞ്ഞാൽ നമ്മളെ പോലെയല്ല. നമ്മളാരും ശാശ്വതവാസികളൊന്നുമല്ല. നമുക്കൊക്കെ പ്രായത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവര്,
തലമുടി നരയ്ക്കും, ശരീരത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും, ക്ഷീണങ്ങൾ ഉണ്ടാകും, പ്രായം വർദ്ധിക്കുന്നതനുസരിച്ച് അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. പക്ഷെ ഈ ദൈവം ശാശ്വതവാസിയാണ്, മാറ്റമില്ലാത്ത, എന്നും എന്നേക്കും എന്നും എന്നേക്കും എന്നും ഒരുപോലെയുള്ള ദൈവം. ഭക്തൻ പറയും, എൻ്റെ ദൈവം അങ്ങനെ ഒരു ദൈവമാണ്, എന്നുമുള്ള ദൈവം. ഇനി മെസ്സേജ് പറയുമ്പോൾ നിങ്ങളുടെ അകത്തൊരു വലിയ ധൈര്യം ഉണ്ടാകട്ടെ. നമ്മുടെ ദൈവം എന്നും എന്നേക്കുമുള്ള ദൈവമാണ്. നിങ്ങൾ ആരാധിക്കാൻ ചെല്ലുമ്പോൾ ആ ഒരു ബോധ്യത്തിൽ ആരാധിച്ചോ, എന്നും എന്നേക്കുമുള്ള ദൈവം. സീസണൽ ഗോഡ് അല്ല, ചത്തുപോയ ഒരു മർത്യാത്മാവല്ല നാം ആരാധിക്കുന്ന ദൈവം. ഈ മണ്ണിലുള്ള പലരും സീസണലാണ്, സീസണൽ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് പോലെ. ചിലരൊക്കെ ലോക്കലാണ്, ചില സ്റ്റേറ്റുകളിൽ, ചില ഡിസ്ട്രിക്റ്റുകളിൽ, ചില പഞ്ചായത്തുകളിൽ, ചിലർ ചില വാർഡുകളിൽ മാത്രം അറിയപ്പെടുന്നു. പക്ഷെ നാം ആരാധിക്കുന്ന ദൈവം അങ്ങനെയല്ല, എന്നും എന്നേക്കും. ഫോറെവർ ആൻഡ് എവർ, എന്നും എന്നേക്കുമുള്ള ശാശ്വതവാസിയായ ദൈവം. എൻ്റെ പ്രിയപ്പെട്ടവർ, എന്നും എന്നേക്കും നമ്മുടെ ദൈവമെന്ന് പറയുമ്പോൾ അത് അവിടുത്തെ സ്വഭാവമാണ്, നന്നായിട്ട് അറിയണം. എന്നും എന്നേക്കും അവിടുത്തെ സ്വഭാവമാണ്. നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്, ഒന്നും നിവർത്താനങ്ങളുടെ പുസ്തകം 16:36 വാക്യത്തിൽ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ എന്നും എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ, എന്നും എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ, എന്നും എന്നേക്കും ജീവിക്കുന്നവൻ, എന്നും എന്നേക്കും വാഴ്ത്തപ്പെട്ടവനാണ്. പുറപ്പാട് പുസ്തകം 15:18 യഹോവ എന്നും എന്നേക്കും രാജാവായിട്ട് വാഴുമെന്ന് വായിക്കുന്നുണ്ട്. എന്നും എന്നേക്കുമുള്ള ദൈവം. അതാ ഞാൻ പറഞ്ഞത്, ശാശ്വതമായ, ശാശ്വതവാസിയായ, അനന്തമായ, അപരിമിതമായ, ക്ലിപ്തപ്പെടുത്താനാവാത്ത ദൈവം. ഞാനതിനെ ഒന്നുകൂടെ പറയാം, സ്ഥലകാല സമയ പരിധികൾ കൊണ്ട് പരിമിതപ്പെടുത്താൻ ഒക്കാത്ത ദൈവം. അതൊരു ഭയങ്കര റവലേഷനായിട്ട് നമ്മുടെ അകത്തേക്ക് വീഴട്ടെ. നമ്മുടെ ദൈവം സ്ഥലം പരിമിതിയിൽ, കാലപരിമിതിയിൽ പരിമിതപ്പെടാത്ത ദൈവമാണ്. അതിനെല്ലാം അതീതനാണ്, മരണത്തിന് അതീതൻ, എന്നും എന്നേക്കുമുള്ള ദൈവം. അതാ ഭക്തം പറയുന്നത്, എൻ്റെ ദൈവം എന്നും എന്നേക്കുമുള്ള ദൈവമാണ്. ആ എന്നും എന്നേക്കും എന്ന പദത്തെ രണ്ട് നിലയിൽ നമ്മൾ മനസ്സിലാക്കുക. ഒന്ന്, ദൈവം അവസാനിക്കാത്തവനായി തുടരുക, എന്നും എന്നേക്കും. അപ്പോൾ തന്നെ എന്നോടുള്ള ബന്ധത്തിൽ, എന്റെ ജനനം മുതൽ എന്റെ മരണം വരെ, എന്നും എന്നേക്കും. ഈ രണ്ടാശയത്തിലും ദൈവത്തെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ദൈവം അവസാനമില്ലാത്തവനാണ്. അപ്പോൾ തന്നെ എന്നോടുള്ള ബന്ധത്തിലും, ഞാൻ മരിക്കുന്നത് വരെ ദൈവം എനിക്ക് ദൈവമായിരിക്കും. സങ്കീർത്തനം 52:8 നോക്കേ, ഞാനോ ദൈവത്തിന്റെ ആലയത്തിൽ തഴച്ചിരിക്കുന്ന ഒലിവ് വൃക്ഷം പോലെയാകുന്നു, ഞാൻ ദൈവത്തിന്റെ ദയയിൽ എന്നും എന്നേക്കും ആശ്രയിക്കും. എനിക്ക് ആശ്രയിക്കാൻ കെൽപ്പുള്ളിടത്തോളം, എനിക്ക് ആശ്രയിപ്പാൻ കഴിവുള്ളിടത്തോളം, എന്റെ ആരോഗ്യം എന്നിൽ ഉള്ളിടത്തോളം, അതിനെ അല്പം കൂടെ കാര്യമായിട്ട് പറഞ്ഞാൽ, എന്റെ തൊണ്ടക്കുഴിയിലെ അവസാനത്തെ അനക്കമുള്ളിടത്തോളം, എന്റെ ദൈവത്തിൻ്റെ എന്നും എന്നേക്കുമുള്ള ദയയിൽ ഞാൻ ആശ്രയിക്കും. എന്നും എന്നേക്കുമുള്ള ദൈവത്തിൻ്റെ എന്നും എന്നേക്കുമുള്ള എന്നും എന്നേക്കുമുള്ളവൻ എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്വഭാവമാണ്. എന്നും എന്നേക്കുമുള്ള ദൈവം എന്ന് പറയുന്നത് എന്റെ ജീവിതത്തിന്റെ അന്ത്യം വരെ അങ്ങനെ ആയിരിക്കുമെന്നുള്ള എന്റെ ധൈര്യമാണ്. വീണ്ടും ആ വാക്കുകൾ ആവർത്തിക്കപ്പെടുന്നുണ്ട് വചനത്തിനകത്ത്. 113:17 യഹോവയുടെ ദയോ എന്നും എന്നേക്കും അവന്റെ ഭക്തന്മാർക്കും അവന്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകും. അവിടെ ആയുഷ്കാലം കഴിഞ്ഞ് മക്കളെയും കഴിഞ്ഞ് മക്കളുടെ മക്കളെയും ദൈവത്തിന്റെ ദയ അവന്റെ ഭക്തന്മാർക്ക്, അവന്റെ മക്കൾക്ക്, അവന്റെ മക്കളുടെ മക്കൾക്ക്, അതെങ്ങനെ കടന്നു കടന്നു പോവുക. അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞു, എന്നും എന്നേക്കും എന്റെ ദൈവം. ഹല്ലേലൂയ. ഏതോ ഒരു കാലഘട്ടത്തിൽ കത്തി ജ്വലിച്ചു നിൽക്കുകയും ഏതോ ഒരു കാലഘട്ടത്തിൽ മറവിയുടെ അങ്ങ് അടിത്തട്ടിലേക്ക് പോവുകയും ചെയ്യുന്ന ദൈവമല്ല എന്നും എന്നേക്കുമുള്ള ദൈവം. ഹല്ലേലൂയ. ദാനിയേൽ പ്രവചനം 12:3 വരുമ്പോൾ ആ എന്നും എന്നേക്കും എന്നുള്ള പദത്തെ പിന്നെയും കുറച്ചുകൂടെ
സമയ പരിധിക്കപ്പുറത്തേക്കങ്ങ് കൊണ്ടുപോവുകയാണ്. അവിടെ പറയുന്നത് എന്നറിയാം, എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിലെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്ന പറഞ്ഞ നക്ഷത്രങ്ങളെ പോലെയും എന്നും എന്നേക്കും ശോഭിക്കും, എന്നും എന്നേക്കും. അതുകൊണ്ട് ധൈര്യത്തോടെ നിങ്ങൾ ആത്മാവിൽ ഡിക്ലെയർ ചെയ്തു, എനിക്കൊരു ദൈവമുണ്ട്. എങ്ങനെയുള്ള ദൈവം? എന്നും എന്നേക്കുമുള്ള ദൈവം. ധൈര്യത്തോടെ പറഞ്ഞു, ഈ ദൈവം എന്നും എന്നേക്കും എന്റെ ദൈവമാണ്. സ്തോത്രം. ഇതിന് സമാനമായി വാക്കുകൾ ഉച്ചരിച്ച ഒരാളാണ് രൂത്ത്. നിന്റെ ദൈവം എന്റെ ദൈവം. ഹല്ലേലൂയ. ഈ ദൈവം എന്നും എന്നേക്കും എന്റെ ദൈവം. രൂത്ത് അത് കൃത്യമായിട്ട് പ്രഖ്യാപിച്ചു. നബോമി പറയുന്നത്, ഇനിയും ഒരു മകൻ ഉണ്ടായി നിനക്കൊരു ഭർത്താവ് ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അത് അവരുടെ സിസ്റ്റത്തിലാണ് അത് പറയുന്നത്. പക്ഷെ രൂത്ത് പറയുന്നത്, നിന്റെ ദൈവം എന്റെ ദൈവം. നീ മരിച്ചടക്കപ്പെടുന്നിടത്ത് ഞാൻ മരിച്ചടക്കപ്പെടും, നീ പാർക്കുന്നിടത്ത് ഞാൻ പാർക്കും. അതിൽ നിന്റെ ദൈവം എന്റെ ദൈവം എന്നുള്ള വാക്കാണ് സ്തോത്രം. ഈ ദൈവം എന്നും എന്നേക്കും എന്റെ ദൈവമാകുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, മടുപ്പിക്കാൻ ഒരുപാട് ആളുകൾ കാണും കേട്ടോ, ക്ഷീണിപ്പിക്കാൻ ഒരുപാട് സംഗതികൾ കാണും. സാത്താന്യ മണ്ഡലങ്ങൾ കച്ച കെട്ടിയിരിക്കുന്നത് നമ്മളെ ക്ഷീണിപ്പിക്കാൻ വേണ്ടിയാണ്, നമ്മളെ മടുപ്പിക്കാൻ വേണ്ടിയാണ്. പക്ഷെ നിങ്ങൾ ധൈര്യത്തോടെ നിന്നോണം, ഈ ദൈവം എന്നും എന്നേക്കും എന്റെ ദൈവമാണ്. ധൈര്യത്തോടെ പറഞ്ഞോളൂ. അടുത്ത വാക്ക് എന്നറിയോ, അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും. സ്തോത്രം. നമുക്ക് ആ ഒരു ഉറപ്പ് മതിയല്ലോ. ഇവിടെ കർത്താവ് പറയുന്നു, അനന്ത അങ്ങ് പൂർവകാലം നിത്യത മുതൽ ഭാവികാലം നിത്യത വരെ ഞാനുണ്ട് എന്നും എന്നേക്കുമുള്ള ദൈവം. ഇനിയും നിങ്ങൾ മുതൽ നിങ്ങളുടെ തലമുറയും അവരുടെ തലമുറയും അങ്ങനെ തലമുറ തലമുറയോളം ദൈവം അവരുടെ ദൈവമായിരിക്കും. എന്നിട്ട് ദൈവം പറയുന്നുണ്ട്, ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിലെ പ്രഭ പോലെ പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെ എന്നും എന്നേക്കും ശോഭിക്കും. എല്ലാം പറഞ്ഞിട്ട് പറയുക, ജീവപര്യന്തം. സ്തോത്രം. ഏതർത്ഥത്തിലും ചിന്തിച്ചാൽ ദൈവം എന്റെ ദൈവമാണ്. ജീവപര്യന്തം, അതവിടെ പറഞ്ഞു, അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും എന്ന് പറഞ്ഞാൽ, ഞാൻ മരിക്കുന്നത് വരെ എനിക്ക് ആ ദൈവത്തെ അനുഭവിക്കാൻ പറ്റും, ഞാൻ മരിക്കുന്നത് വരെ എനിക്ക് ആ ദൈവത്തോടൊപ്പം സഞ്ചരിക്കാൻ പറ്റും. ജീവപര്യന്തം വഴി നടത്തും. ഹല്ലേലൂയ. നടത്തും കർത്താവ്. അവിടുന്ന് ഉപേക്ഷിക്കുകയല്ല, നടത്തും. ഞാൻ ഒന്നുകൂടെ വാക്ക് പറയാം, അവിടുന്ന് ഉപേക്ഷിക്കുകയല്ല, ജീവപര്യന്തം വഴി നടത്തും. ഹല്ലേലൂയ. ഒന്നുകൂടെ ഞാൻ വാക്ക് പറയാം, അവിടുന്ന് ഉപേക്ഷിക്കുകയല്ല പ്രിയരെ, ജീവപര്യന്തം വഴി നടത്തും. ധൈര്യമായിട്ടിരിക്കുക, കർത്താവ് നിങ്ങളെ നടത്തും, ജീവപര്യന്തം നടത്തും. ആമേൻ. ഞാൻ അവസാനിപ്പിക്കാൻ പോവാം. ഒന്ന് ധൈര്യപ്പെടുക കേട്ടോ, എനിക്കൊരുപാട് പ്രശ്നമുണ്ടെന്നല്ല, എനിക്കൊരു ദൈവമുണ്ട്. ഞാൻ ഒരുപാട് തകർച്ചകളിലൂടെ പോകുന്നെന്നല്ല, എനിക്കൊരു ദൈവമുണ്ട്. ഏത് ദൈവം? എന്നും എന്നേക്കും എൻ്റെ ദൈവം. എന്നെ ജീവപര്യന്തം വഴി നടത്തുന്ന ദൈവം. ജീവപര്യന്തമൊന്നും എല്ലാവരും കൂടെ നിൽക്കത്തില്ല. നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്തൊന്നും എല്ലാവരും നമ്മളുടെ അടുക്കൽ നമ്മുടെ അടുക്കൽ ഉണ്ടാവണമെന്നില്ല. ഭർത്താവ്, ഭാര്യ, മക്കൾ ഇവരൊന്നും എല്ലായ്പ്പോഴും നമ്മുടെ അടുക്കൽ ഉണ്ടാവണമെന്നില്ല. പക്ഷേ എന്നും എന്നേക്കും ജീവപര്യന്തം നമ്മളോട് കൂടെയുള്ള ദൈവമുണ്ട്. ധൈര്യമായിട്ടിരിക്കുക, ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവം. അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും. ധൈര്യത്തോടെ വിശ്വസിക്കെ, ധൈര്യത്തോടെ ഇരിക്കെ, കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ.